പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോവിഡ് വ്യാപനം വർദ്ധിച്ചാൽ പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ സ്ഥലം മാറ്റിയേക്കും. ടാഗോർ തിയേറ്ററും ജിമ്മി ജോർജ് സ്റ്റേഡിയവുമാണ് പുതിയ വേദികളായി പരിഗണിക്കുന്നത്. അതേസമയം സത്യപ്രതിജ്ഞ വെർച്വലായി നടത്തി സർക്കാർ മാതൃക കാട്ടണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. നല്ലമീൻ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? വേദി മാറാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ഈ ഘട്ടത്തിൽ? നല്ലമീൻ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണമെന്നതടക്കമുള്ള ചർച്ചകൾ ഇപ്പോഴും ഇടതുപക്ഷ മുന്നണിയിൽ പുരോഗമിക്കുകയാണ്. ഘടകകക്ഷികളുമായൊക്കെ തന്നെ CPM ഇതിനോടകം പലതവണ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തുകയും സർക്കാർ രൂപീകരണത്തിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രോഗവ്യാപനം കണക്കിലെടുത്തുകൊണ്ട് ഒപ്പം ശക്തമായ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേദി മാറാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ എന്നാലും അതിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതേസമയം ഈ രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉൾപ്പെടെ ലോക്ക്ഡൗൺ നീട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിർച്വലായി നടത്തി സർക്കാർ മാതൃക കാട്ടണമെന്ന ഡോക്ടർമാരുടെ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല തലങ്ങളിലുള്ള ചർച്ച എല്ലാ തലത്തിലും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയോട് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു പ്രതികരിച്ചത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരുമ്പോൾ അതിലേതെങ്കിലും ഇളവ് വരുത്തിക്കൊണ്ട് മാത്രമേ ആളെ കൂട്ടിക്കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടപ്പിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ വേണമോ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. 18-ാം തീയതിയോടുകൂടി മന്ത്രിസഭയിൽ എത്ര പേര് വേണം, ഘടകകക്ഷികൾക്ക് എത്ര വീതം മന്ത്രിമാരെ നൽകണം, ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു.